TVS Ntorq 125 Race XP Edition രണ്ട് റൈഡിംഗ് മോഡുകളുമായിട്ടാണ് വരുന്നത്. ഇത് ഇന്ത്യൻ മെയ്ഡ് സ്കൂട്ടർ സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫീച്ചറാണ്. റേസ് എക്സ് പി വേർഷനിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം, ഇതിൽ വോയിസ് അസിസ്റ്റ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. വോയിസ് കമാൻഡിലൂടെ റൈഡിംഗ് മോഡ്സ് ചേഞ്ച് ചെയ്യാനും അതേപോലെ 15 ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് മാറ്റുവാനും സാധിക്കും. TVS ലേറ്റസ്റ്റ് ആയി ലോഞ്ച് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും ടെക് ലോഡഡ് പവർ സ്കൂട്ടർ കാറ്റഗറിയിൽ വരുന്ന ഒരു പവർഫുൾ സ്കൂട്ടറാണ് Ntorq 125 റേസ് എക്സ്പി വെർഷൻ. ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപേ Ntorq 125 റേസ് എഡിഷനും സ്റ്റാൻഡേർഡ് എഡിഷനും പിന്നെ റേസ് എക്സ്പി എഡിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. റേസ് എക്സ്പി വെർഷനിന്റെ സൈഡ് അപ്രോണിൽ കുറച്ചുകൂടെ വ്യക്തവും ക്ലിയറുമായ ചെക്കർ പാറ്റേണോട് കൂടിയ സ്പോർട്ടിയർ കളർ സ്കീം ലഭിക്കുന്നു. ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ വന്ന മെയിൻ ചേഞ്ച് ഇതാണ്. റേസ് എക്സ്പി വെർഷനിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് LED ലൈറ്റിംഗ് ആണ്. അതേപോലെ റൈറ്റ് സ്വിച്ച് ഗിയറിൽ ഹസാർഡ് ലൈറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് Ntorq സ്റ്റാൻഡേർഡ് മോഡലിന്റെ മുൻ ഡിസ്ക് ബ്രേക്ക് വേരിയന്റിന് സമാനമാണ്. ഇപ്പോൾ ലോഞ്ച് ചെയ്ത റേസ് എക്സ്പി വെർഷൻ Ntorq 125ന്റെ ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയന്റും ഈ ലൈനപ്പിലെ ഏറ്റവും മികച്ച ഫീച്ചേഴ്സ് നിറഞ്ഞതുമാണ്. ഇനി നമുക്ക് Ntorq 125 റേസ് എക്സ്പി വെർഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കളർ ആൻഡ് ഗ്രാഫിക്സ്. TVS ഇതിനകം തന്നെ Ntorq 125ന് ഒരു വലിയ കളർ പാലറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ റേസ് എക്സ്പിയുടെ എൻട്രി അതിലേക്ക് കൂടുതൽ കളർ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് കളർ സ്കീംസിന് പുറമെ റെഡ്, വൈറ്റ്, ബ്ലാക്ക് എന്നിവ ഉൾപ്പെടുന്ന 3 ടോൺ പെയിന്റ് സ്കീം പുതിയ എൻട്രിക്ക് മാത്രമുള്ളതാണ്. Ntorq സൂപ്പർ സ്ക്വാഡ് വെർഷൻ മാർവൽസ് അവഞ്ചേഴ്സ് ഇൻസ്പയർഡ് ഗ്രാഫിക്സ് സ്കീമിൽ ലഭ്യമാണ്. ഈ ഗ്രാഫിക്സ് റേസ് എക്സ്പി എഡിഷനിൽ ലഭ്യമല്ല. സ്റ്റാൻഡേർഡ് റേസ് എഡിഷനുകൾ ഉൾപ്പെടെ Ntorq 125 മൊത്തം 12 വ്യത്യസ്ത കളർ സ്കീമുകളിൽ ലഭ്യമാണ്. ഇനി റേസ് എക്സ് പി എഡിഷന്റെ സ്മാർട്ട് കണക്ട് ഫീച്ചറിനെ പറ്റി പറയാം. LCD കൺസോളും TVSന്റെ എക്സ്ക്ലൂസീവ് സ്മാർട്ട് കണക്ട് സിസ്റ്റവും റേസ് XP വെർഷനായി അപ്ഡേറ്റ് ചെയ്തു. റേസ് XP വെർഷനിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം, ഇതിൽ വോയിസ് അസിസ്റ്റ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇത് റൈഡ് മോഡ് മാറ്റുന്നത് പോലുള്ള 15 വ്യത്യസ്ത ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വോയിസ് കമാൻഡിലൂടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വോയിസ് കമാൻഡിലൂടെ ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ അല്ലെങ്കിൽ വയർഡ് ഹെഡ്ഫോൺസിലൂടെ വോയിസ് കമാൻഡ്സ് നൽകാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ റൈഡിന് ശേഷം പറയാം. റേസ് എക്സ്പിയുടെ എഞ്ചിൻ Ntorq 125ന്റെ അതർ വേർഷൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടോർക്കും പവറും ജനറേറ്റ് ചെയ്യുന്നതിനായി ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. റേസ് എക്സ്പി വെർഷൻ റൈഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കൂടുതൽ പവറും കൂടുതൽ ടോർക്കും, അതാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഫീൽ ആവുക. ഇതിപ്പോൾ Ntorq 125 ക്ലാസ്സിലെ ഏറ്റവും പവർഫുൾ സ്കൂട്ടറാണ്. ഇതിൽ രണ്ട് റൈഡിംഗ് മോഡുകൾ അവൈലബിൾ ആണ്, ഒന്ന് റേസ്, അടുത്തത് സ്ട്രീറ്റ്. ഈ റൈഡിംഗ് മോഡ് ഫീച്ചേഴ്സ് ഇന്ത്യൻ മെയ്ഡ് സ്കൂട്ടേഴ്സിൽ വന്ന ആദ്യത്തെ ഫീച്ചറാണ്. ഈ രണ്ട് റൈഡ് മോഡ്സും ത്രോട്ടിൽ റെസ്പോൺസ് പിന്നെ ആക്സലറേഷൻ റെസ്പോൺസ് മാറ്റുകയും പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിയിലും മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റേസ് എക്സ്പിയിലും TVS Ntorq 125ന്റെ മറ്റ് വേരിയന്റുകളിലും പവറും ടോർക്ക് ഔട്ട്പുട്ടും വ്യത്യസ്തമാണ്. സെയിം 124cc എഞ്ചിൻ റേസ് എക്സ്പിയിൽ 10 BHP പവറും 10.8 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. സ്റ്റാൻഡേർഡ് Ntorq വേരിയന്റിൽ സെയിം എഞ്ചിൻ 9.25 BHP 10.5 Nm ടോർക്കും മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ 10 BHP പവർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈഡിംഗ് മോഡ് റേസ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. ഈ സ്വിച്ചബിൾ റൈഡിംഗ് മോഡ് ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ എക്കോണമി അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ സ്ട്രീറ്റ് മോഡിലേക്ക് വെക്കുകയും കൂടുതൽ പവറും ടോർക്കും ആവശ്യമായ സമയത്ത് ഇതിനെ റൈഡ് മോഡിലേക്ക് മാറ്റി കറക്റ്റ് സമയത്ത് കറക്റ്റ് പവർ ലഭിക്കാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. ഇനി ഇതിന്റെ പ്രൈസിനെ പറ്റി പറയാം. TVS Ntorq 125 റേസ് XP എഡിഷൻ TVS സ്കൂട്ടർ സെഗ്മെന്റിലെ രണ്ടാമത്തെ കോസ്റ്റ്ലിയ സ്കൂട്ടറാണ്. ഫസ്റ്റ് വരുന്നത് TVSന്റെ ഇലക്ട്രിക് സ്കൂട്ടറായ iQube ആണ്. iQube റേറ്റ് എക്സ്ഷോറൂം വില ഏകദേശം 120,000 രൂപയോളം വരും. റേസ് XP പ്രൈസ് ബാംഗ്ലൂരിൽ 90,000 രൂപയാണ് എക്സ്ഷോറൂം വില. കേരളത്തിൽ ഇത് 84,000 രൂപ എക്സ്ഷോറൂം ആയിട്ട് വരും. ഞാൻ റിവ്യൂ ചെയ്ത സ്കൂട്ടേഴ്സിൽ വെച്ചിട്ട് എനിക്ക് Ntorq 125 XP എഡിഷനുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഹീറോയുടെ മൈസ്ട്രോ 125 എഡ്ജ് ആണ്. മൈസ്ട്രോ എഡ്ജ് 125ന്റെ എഞ്ചിൻ 9 BHP പവറും 10.4 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. XP റേസ് എഡിഷനുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ XP റേസ് എഡിഷനിൽ 1 BHP പവർ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതേപോലെ മൈസ്ട്രോയുടെ ടോപ്പ് എൻഡ് വേരിയന്റിന് 75,000 രൂപയും അതേപോലെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ ഈ രണ്ട് സ്കൂട്ടേഴ്സും തമ്മിൽ ഏകദേശം 15,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസും ഉണ്ട്. നിങ്ങൾക്ക് Ntorq 125 XP റേസ് എഡിഷൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഹീറോ മൈസ്ട്രോ എഡ്ജ് 125 കൂടെ റൈഡ് ചെയ്ത് നോക്കുക. മൈസ്ട്രോ എഡ്ജ് 125ന്റെ റിവ്യൂ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഒരു പുതിയ റിവ്യൂ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് റൈഡ് സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.